നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഡൊമസ്റ്റിക് ക്ലബ് ഫുട്ബോളിൻ്റെ ആവേശത്തിൽ നിന്ന് നമ്മൾ വീണ്ടും യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ആവേശത്തിലേക്ക് മാറുകയാണ്. ഈ മിഡ് വീക്കിൽ യു സി എല്ലിൻ്റെ ഗ്രൂപ്പ് സ്റ്റേജിലെ 3-ാം റൗണ്ട് മത്സരങ്ങൾ നടക്കുന്നു. നിലവിൽ ഓരോ ഗ്രൂപ്പിലെയും സ്ഥിതി എന്താണ് അത് ആദ്യം ഒന്ന് പരിശോധിക്കണം. ഗ്രൂപ്പ് എയിൽ ബയേൺ തന്നെയാണ് ഒന്നാമതുള്ളത്. കളിച്ച രണ്ട് കളികളും വിജയിച്ചവർ 6 പോയിൻ്റ് ഉണ്ട്. ഗാലറ്റസറായിക്ക് 4 പോയിൻ്റ്, അവർ രണ്ടാമതാണ്. കോപ്പൻഹേഗൻ ഒരു പോയിൻ്റ് ഉണ്ട്. ഇനി ഈ ഗ്രൂപ്പിലാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. യുണൈറ്റഡിൻ്റെ പോയിൻ്റ് എത്രയാണ് പറയാനില്ല, 0. 2 കളികൾ, 2 തോൽവി, 0 പോയിൻറ്റുമായിട്ട് നിൽക്കുന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ഒരു മാറ്റം എന്തായാലും ആരാധകർ ആഗ്രഹിക്കുന്നുണ്ട്. അത് സംഭവിക്കുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. ഗ്രൂപ്പ് ബിയിൽ ലീഗ് 1 ക്ലബ്ബായ ലെൻസാണ് ഇപ്പോൾ ഒന്നാമത്. അവർ 2 കളികളിൽ നിന്ന് 1 വിജയം, 1 സമനില, 4 പോയിൻറ്റോടെ ഒന്നാമത് നിൽക്കുമ്പോൾ ഇംഗ്ലീഷ് വമ്പന്മാരായ ആഴ്സണൽ, ഏറെ നാളുകൾക്ക് ശേഷം യു സി എല്ലിലേക്ക് മടങ്ങിയെത്തിയ ആഴ്സണൽ 2 കളികളിൽ നിന്ന് 1 വിജയം 1 തോൽവി, 3 പോയിൻറ്റോടെ രണ്ടാമത് നിൽക്കുന്നു. സെവിയ 2 കളികൾ, 2 സമനില, 2 പോയിൻറ്റോടെ മൂന്നാമത്. PSV 1 പോയിൻ്റ്. ഇതാണ് ഗ്രൂപ്പ് ബിയിലെ സ്ഥിതിവിശേഷം. ഗ്രൂപ്പ് സിയിലേക്ക് വരുമ്പോൾ അവിടെ റയൽ മാഡ്രിഡിൻ്റെ ആധിപത്യം തന്നെയാണ്. കളിച്ച 2 കളികളിലും അവർ വിജയിച്ചു, 6 പോയിൻറ്റോടെ ഒന്നാമത്. നാപ്പോളിക്കും ബ്രാഗക്കും 3 വീതം പോയിൻ്റുകൾ, യൂണിയൻ ബെർലിന് പോയിൻ്റുകളില്ല. ഗ്രൂപ്പ് ഡിയിൽ റയൽ സോസിഡാഡും ഇന്റർ മിലാനും 4 വീതം പോയിൻ്റുകളുമായിട്ട് നിൽക്കുകയാണ്. അതേസമയം സാൽസ്ബർഗിന് 3 പോയിൻ്റ്, ബെൻഫിക്കയ്ക്ക് പോയിൻ്റുകളില്ല. ഗ്രൂപ്പ് ഇയിലേക്ക് വരുമ്പോൾ അറ്റ്ലറ്റിക്കോ മാഡ്രിഡും ലാസിയോയും 4 വീതം പോയിൻ്റുകളുമായിട്ടൊന്നും രണ്ടും സ്ഥാനത്ത് നിൽക്കുന്നു. ഫെനൂർദിന് 3 പോയിൻ്റ്, സെൽറ്റിക്കിന് പോയിൻ്റില്ല. ഗ്രൂപ്പ് എഫ്, അതെ, നമ്മുടെ മരണ ഗ്രൂപ്പ്. ആ മരണ ഗ്രൂപ്പിൽ ഇപ്പോൾ ന്യൂക്യാസിൽ യുണൈറ്റഡ് ആണ് ഒന്നാമത്. ന്യൂക്യാസിലിനോട് കഴിഞ്ഞ മാച്ച് ഡേയിൽ പൊട്ടിത്തകർന്നു പോയിരുന്നു PSG. അങ്ങനെ 2 കളികളിൽ നിന്ന് 1 വിജയം 1 സമനില, 4 പോയിൻറ്റോടെ ന്യൂക്യാസിൽ ഒന്നാമത് നിൽക്കുമ്പോൾ 2 കളികളിൽ 1 ജയം 1 തോൽവി, ഓൾറെഡി തോറ്റു, തോറ്റ് നിൽക്കുന്ന PSG 3 പോയിൻറ്റോടെ രണ്ടാമതാണ്. SC മിലാന് 2 പോയിൻ്റ്, ഡോട്ട്മുണ്ടിന് 1 പോയിൻ്റ്, കളി കാര്യമാവും. കിടിലൻ ഗ്രൂപ്പാണ്. ഒട്ടും ആശ്വസിക്കാൻ ആർക്കും വകയില്ലാത്ത സ്ഥിതിയിൽ കാര്യങ്ങൾ പോകുന്നു. ഇപ്പോൾ നോക്കുക, 1, 2, 3, 4 ഇതാണ് പോയിന്റ്. ഡോട്ട്മുണ്ടിന് 1 പോയിൻ്റ്, മിലാന് 2 പോയിൻറ്റ്, PSG 3 പോയിൻ്റ്, ന്യൂക്യാസിലിന് 4 പോയിൻ്റ്. ഇതാണ് സ്ഥിതിവിശേഷം. ഗ്രൂപ്പ് ജിയിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ആധിപത്യം. കളിച്ച 2 കളികളും വിജയിച്ച് നിലവിൽ ചാമ്പ്യന്മാർ 6 പോയിൻറ്റോട് ഒന്നാമത്. RB ലൈപ്സിഗിന് 3 പോയിൻറ്റ്, യങ് ബോയ്സിനും ക്രവൻ ആസ്വേസ്, അതായത് റെഡ് സ്റ്റാർ ബെൽഗ്രേഡിനും ഓരോ പോയിൻ്റാണ്. റെഡ് സ്റ്റാർ ബെൽഗ്രേഡ്, യങ് ബോയ്സ് എന്നിവർ കളിച്ച 2 കളികളിൽ 1 സമനില, 1 തോൽവി, ഓരോ പോയിൻറ്റുകളാണ് അവർക്കുള്ളത്. ഗ്രൂപ്പ് എച്ചിൽ FC ബാഴ്സലോണ തന്നെയാണ് ഒന്നാമത്. കളിച്ച 2 കളികളും വിജയിച്ച് 6 പോയിൻറ്റോട് ഒന്നാമത് നിൽക്കുകയാണ്. പോർട്ടോക്കും ഷാക്ത ഡൊണസ്കിനും 3 വീതം പോയിൻറ്റുകൾ. UCLലെ നവാഗതരായ അൻവപ്പിന് പോയിൻറ്റുകളില്ല. ശ്രദ്ധിക്കേണ്ട കാര്യം, കഴിഞ്ഞ 2 UCLലും ഗ്രൂപ്പ് സ്റ്റേജ് കടക്കാൻ കഴിയാതെ പോയ ടീമാണ് ബാഴ്സ. ഇത്തവണ വലിയ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട്. ആദ്യ 2 കളികളും വിജയിച്ചതിൻ്റെ ആത്മവിശ്വാസം എന്തായാലും ചാവി ഹെർണാണ്ടസിനും സംഘത്തിനുമുണ്ട്. ഇനി മാച്ചിൻ്റെ 3 കളികളും നോക്കുക. ഗാലറ്റസറായിയുടെ എതിരാളികൾ FC ബയേൺ മ്യൂണിക്കാണ്. നാളെ രാത്രി 10:15 ആ കളി. അതേ സമയത്ത് തന്നെയാണ് ഇന്ററും RB സാൽസ്ബർഗും തമ്മിലുള്ള പോരാട്ടവും നടക്കുന്നത്. പിന്നീട് നാളെ രാത്രി 12:30 എന്ന് പറയുമ്പോൾ സാങ്കേതികമായി മറ്റന്നാൾ പുലർച്ചെ 12:30 വമ്പൻ പോരാട്ടങ്ങൾക്ക് വേദിയാവുന്നത്. യൂണിയൻ ബെർലിൻ വേഴ്സസ് നാപ്പോളി, സെവിയ വേഴ്സസ് ആഴ്സണൽ, അതൊരു കിടിലോൽക്കിടിലൻ മത്സരമായിരിക്കും. ബ്രാഗ വേഴ്സസ് റയൽ മാഡ്രിഡ്, ലെൻസ് വേഴ്സസ് PSV, ബെൻഫിക്ക വേഴ്സസ് റയൽ സോസിഡാഡ്, ഒപ്പം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് കോപ്പൻഹേഗൻ, ഈ കളികളൊക്കെ നടക്കുന്നത് നാളെ രാത്രി 12:30, അതായത് സാങ്കേതികമായി ബുധനാഴ്ച പുലർച്ചെ 12:30. വമ്പൻ ടീമുകൾ ഇറങ്ങുന്നു. യുണൈറ്റഡിനെ ജയിച്ചേ പറ്റൂ. റയലിന് അവരുടെ ആധിപത്യം തുടരേണ്ടതുണ്ട്. ബയണിനെ വിജയിക്കണം. നാപ്പോളി റയലിനോട് തോറ്റു നിൽക്കുന്നത് കൊണ്ട് തിരികെ വരണം. സെവിയയും ആഴ്സണലും തമ്മിൽ ഒരു കടുത്ത പോരാട്ടം. അപ്പം നാളെ തീ പാറുമെന്ന കാര്യം ഉറപ്പാണ്. ഇനി മറ്റന്നാളത്തെ മത്സരങ്ങളുടെ കാര്യങ്ങളിലേക്കൊന്ന് പോകാം. ബാഴ്സലോണ ഇറങ്ങുന്നത് മറ്റന്നാളാണ്, അതായത് ബുധനാഴ്ച രാത്രി 10:15 ബാഴ്സലോണ ഷാക്ത ഡൊണസ്കുമായിട്ട് കളിക്കുന്നു. ഫെനോർദ് വേഴ്സസ് ലാസിയോ മത്സരവും ആ സമയത്താണ്. പിന്നീട് ബുധനാഴ്ച രാത്രി 12:30 എന്ന് പറയുമ്പോൾ സാങ്കേതികമായി വ്യാഴാഴ്ച പുലർച്ചെ 12:30 മരണ ഗ്രൂപ്പിലെ കളികളുള്ളത്. ന്യൂക്യാസിൽ യുണൈറ്റഡ് വേഴ്സസ് ബൊറൂസിയ ഡോട്ട്മുണ്ട്, PSG വേഴ്സസ് AC മിലാൻ. മരണ ഗ്രൂപ്പിലെ ചിത്രം ഒന്നുകൂടി വ്യക്തമാവുന്ന ദിവസമാണെന്നർത്ഥം.
അതേസമയത്ത് തന്നെയാണ് ആർ ബി ലൈപ്സിഗ് വേഴ്സസ് റെഡ് സ്റ്റാർ ബെൽഗ്രേഡ്, യങ് ബോയ്സ് വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റി, സെൽറ്റിക് വേഴ്സസ് അറ്റ്ലറ്റിക്കോ മാഡ്രിഡ്, ആൻവർപ് വേഴ്സസ് എഫ് സി പോർട്ടോ പോരാട്ടങ്ങളും ഉള്ളത്. എന്തായാലും വമ്പൻ മത്സരങ്ങളുടെ ഒരു മാച്ച് വീക്കാണ് നമ്മുടെ മുന്നോട്ട് വന്ന് നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.